ഹലോ, വെൽക്കം ബാക്ക്. ഞാൻ നിങ്ങളുടെ ആര്യ, ഷെയ്ൻ, യുവർ ക്രേസി ഡോക്ടർ. അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരും ചേർന്ന് നെല്ലിയാമ്പതിയിലേക്ക് പോയ യാത്ര ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പം നമ്മളുടെ നെല്ലിയാമ്പതി ട്രിപ്പിൽ ഞാനായിരിക്കും തോന്നുന്നു എനിക്ക് ഹൈലി എക്സൈറ്റഡ് ആയിട്ട് വരുന്നത്. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഫസ്റ്റ് ടൈം വിസിറ്റാണ്. ബാക്കിയെല്ലാവരും നെല്ലിയാമ്പതി നേരത്തെ കണ്ടിട്ടുണ്ട്. ഞാൻ പാലക്കാട് ജനിച്ച് വളർന്ന ആളായിട്ട് ഇവിടെ നെല്ലിയാമ്പതി ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. സാരില്ല അല്ലേ, അപ്പം ഇന്ന് കാണാം. എൻ്റെ 29 വയസ്സിലെ നെല്ലിയാമ്പതി യാത്ര നമുക്കൊന്ന് കണ്ടു നോക്കാം. എത്രത്തോളം ഞാൻ ഈ വീഡിയോ എന്താ പറയുക, എത്രത്തോളം റെക്കോർഡ് ചെയ്ത് എത്രത്തോളം എനിക്ക് എത്തിക്കാൻ പറ്റും എന്ന് എനിക്കറിയില്ല. എങ്കിൽ കൂടിയും ട്രിപ്പിൻ്റെ മാക്സിമം നല്ല മൂമെൻറ്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ നമുക്ക് കാണാം. റെഡി, ലെറ്റ്സ് ഗോ. അപ്പം ബ്രസീലാണ് പോകുന്നത്. ഞാൻ റെഡി ആയിട്ടുണ്ട്. നമ്മളിവിടെ റെഡിയായി. 8:00 എന്ന് പറഞ്ഞ ടൈം ഒരാളും കീപ്പ് ചെയ്തിട്ടില്ല. ഇപ്പോൾ 8:25 ഇപ്പോഴെങ്കിലും എത്തും. 8:30 എത്തും എന്ന് പ്രതീക്ഷയോടുകൂടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ അവർക്ക്. അപ്പം ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ചിട്ട് യാക്കരയിൽ എൻ്റെ വീട്ടിലാണ് മീറ്റിംഗ് പോയിൻ്റ്. ഗോപിയും ഗോപിയുടെ അനിയനൊക്കെ കുറച്ച് നേരത്തെ തന്നെ എത്തിയിട്ടോ. പക്ഷേ അരമണിക്കൂർ ഞങ്ങളെല്ലാവരെയും പോസ്റ്റാക്കിക്കൊണ്ട് ദാ ഇപ്പോഴാണ് പൂജ എത്തിയത്. ഏകദേശം 9 അടുപ്പിച്ചു. അപ്പം നമുക്ക് ഡോക്ടർ പൂജയോട് ചോദിക്കാം, എന്താണ് ഈ കൃത്യനിഷ്ഠയുടെ രഹസ്യമെന്ന്. എത്ര മണിക്കാണ് ഈ കുട്ടി? രാവിലെ 6 അലാറം വെച്ച് നിന്നെ വിളിച്ചെണിപ്പിക്കണം എന്ന് വിചാരിച്ചതാണ്. പിന്നെ അത് വെച്ച് അതെ 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 അത് തന്നെയാണ് സംഭവിച്ചത്. ഗോപിക്ക് ഇറങ്ങുമ്പോ നീ സത്യം പറ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടോ? ഇല്ലല്ലോ, ഞാൻ KSRTC എത്തിയപ്പോ ഷോർട്ട് കട്ട് എടുക്കാൻ നോക്കിയതാണ്. ഇവിടെ ബിഗ് ബസർ എത്തി റൈറ്റ് തന്നെ അക്കരയ്ക്ക് ഇങ്ങോട്ട് ടേൺ ചെയ്യാലോ. അവിടെ എത്തി ഞാൻ KSRTC അവിടെ പോയി ചുറ്റിട്ടാ വന്നത്. തിരിച്ചു വന്നു പോയാ? അതാണ് അവിടെ ഞാൻ ട്വിസ്റ്റ്. അതിന് 2-3 മിനിറ്റ് എക്സ്ട്രാ വരുന്നു കേട്ടാ. എന്നാലും 9 അപ്പം നമ്മൾ യാക്കരയിൽ നിന്ന് നേരെ കൊടുവായൂരിലോട്ടും കൊടുവായൂരിൽ നിന്നും കാവ്യനെ പിക്ക് ചെയ്ത് നെന്മാറ വഴി നെല്ലിയാമ്പതിയിലേക്ക്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നെല്ലിയാമ്പതി ചെക്ക് പോസ്റ്റിൽ 4 വരെ അങ്ങോട്ട് കടത്തി വിടുമായിരുന്നു നേരത്തെ. ഇപ്പം അത് ചുരുക്കി 2 മാറ്റിയിട്ടുണ്ട്. കൊറോണ കാരണമാണ് കേട്ടോ. അപ്പം 2 മുൻപ് പോവാ, അതല്ലെങ്കിൽ അവിടെ താമസിക്കാനായിട്ട് പോകണം. അപ്പം നമ്മൾ ചെക്ക് പോസ്റ്റ് എത്തുന്നതിന് തൊട്ട് മുൻപ് ലെഫ്റ്റ് സൈഡിൽ തന്നെ പോത്തുണ്ടി ഡാം ഉണ്ട്. അവിടെ ഗാർഡനൊക്കെ ഉണ്ട്. നൈസ് ആയിട്ടുള്ള പ്ലേസ് ആണ്. നിങ്ങൾ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ട്രിപ്പിൽ ഇതുകൂടെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം നമ്മളുടെ ചെക്ക് പോസ്റ്റിൽ നമ്മളുടെ പേരും നമ്മളുടെ വണ്ടിയുടെ നമ്പറും എല്ലാം എഴുതി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ടാവുക. അപ്പം നമ്മൾ ചെക്ക് പോസ്റ്റൊക്കെ എത്തിയിട്ടോ, ചെക്ക് പോസ്റ്റിൽ നിന്ന് എഴുതി കഴിഞ്ഞ് കുറച്ച് ഹാപ്പിൻ ബെൻഡൊക്കെ കഴിഞ്ഞപ്പോൾ റോഡ് സൈഡിൽ കുറേ മോട്ടോർ ബൈക്കിൽ ചേട്ടന്മാരും നിൽക്കുന്നു, 1-2 കാറും നിൽക്കുന്നു. എന്താ സംഭവം എന്ന് നോക്കാൻ വേണ്ടി ഞങ്ങളും ഇറങ്ങി. നല്ല ഭംഗിയുള്ളൊരു വെള്ളച്ചാട്ടം, പേരൊന്നും അറിയില്ല കേട്ടോ. പാവം ചേട്ടൻ, ചേട്ടന് വീട്ടിൽ കുളിക്കാൻ സമയം കിട്ടിയില്ല. ഇത്രയും ഫ്രഷ് വെള്ളം കണ്ടപ്പോൾ പുള്ളിക്ക് ഇവിടെ നിന്ന് കുളിക്കാൻ തോന്നിയതാ. അപ്പം അവിടെ കുളിച്ചുകൊണ്ടിരുന്ന ചേട്ടൻ ഏത് വഴിയായിരിക്കും അങ്ങോട്ട് പോയെന്നുള്ളത് അന്വേഷിച്ച് 2 കൂടിയിട്ട് അവർ വഴിയൊക്കെ എക്സ്പ്ലോർ ചെയ്തെടുത്തു. അപ്പം നമ്മളും അതേ വഴി തന്നെ ഒന്ന് പോയി നോക്കാം. അത്ര സുഖമൊന്നും ഇല്ലെങ്കിലും പയ്യെ ചാടി മറിഞ്ഞിട്ടാണെങ്കിലും ഞങ്ങളെല്ലാവരും അതുവഴി ആ അരുവിയിലേക്ക് പോവാണ്. അപ്പോൾ കുളിച്ചോണ്ടിരുന്ന ചേട്ടൻ എന്തായാലും കയറി പോയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പയ്യെ കല്ലും മുള്ളൊക്കെയുള്ള ആ വഴിയിലൂടെ ട്രാവൽ ചെയ്ത് ഏകദേശം താഴത്തെത്താറായി. അപ്പോൾ കാവ്യൊക്കെ കണ്ടോ ലാസ്റ്റ്, പയ്യെ പയ്യെ വരുന്നുണ്ട് എല്ലാവരും. അപ്പം ഇത്രയും ചെറിയൊരു റിസ്കി ആണെങ്കിൽ കൂടെയും പുറകിൽ കാണുന്ന ആ അരുവി കാണുമ്പോൾ, ആ വെള്ളച്ചാട്ടം കാണുമ്പോൾ അതിനൊരു ഒരു കുളിർമയില്ലേ. അപ്പം ഈ കുളിർമയോട് കൂടിയിട്ട് ഞങ്ങൾ പയ്യെ, കാലിൽ ഷൂസൊക്കെ ആയിരുന്നു, എന്നാലും ഷൂസൊക്കെ മാറ്റിയിട്ട് വെള്ളത്തിലേക്ക് പയ്യെ ഒന്ന് ഇറങ്ങി. വെള്ളത്തിലിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് സംഭവം നല്ല തണുപ്പാണെന്നുള്ളത്. നല്ല അടിപൊളി തണുത്ത വെള്ളമായിരുന്നു, നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളം.
ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം, ഇതിങ്ങനെ എൻ്റെ ചെയ്യുന്നത് എവിടേക്കാണെന്ന് നമുക്ക് പയ്യെ ഒന്ന് പോയി നോക്കാം. തീരെ മാഴുമില്ല കേട്ടോ, കുറച്ച് വെള്ളമുള്ളൂ, പക്ഷെ നല്ല തണുത്തുള്ള വെള്ളമാണ്, നല്ല ഇങ്ങനെ ഒഴുകി ഒഴുകി ഒഴുകിയിട്ടുണ്ടല്ലോ. ഇതിൻ്റെ മുകളിലാണ് നമ്മളുടെ റോഡ് വരുന്നുണ്ടാവുക, ഒരു ബ്രിഡ്ജ് പോലെ ഒരു സംഭവമാണ് ഇത് മേലെ. അപ്പം അടിയിലൂടെ പോയി എത്തിക്കഴിയുന്ന സ്ഥലത്ത് ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഫ്ലോ ചെയ്ത് പോകുന്നുണ്ട് വെള്ളം. നല്ല സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. നേച്ചർ കണ്ടില്ലേ, നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് എന്ന് വെച്ചാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ പീസ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. അപ്പം ഞങ്ങൾ കുറച്ചധികം സമയം തന്നെ ഇവിടെ സ്പെൻഡ് ചെയ്തു. അവിടെ പുറകിൽ മറ്റൊരു ചേട്ടൻ കുളിക്കാൻ വന്നപ്പോഴാണ് ഇവിടത്തേക്ക് ഞങ്ങൾ കുറച്ച് മാറി ഫോട്ടോസ് എടുക്കാൻ തുടങ്ങിയത്. ഞങ്ങൾ ആ ആംബിയൻസ് ഒക്കെ എൻജോയ് ചെയ്ത് ഫോട്ടോസ് ഒക്കെ എടുത്തു. ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന പൂജേനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. മെയിൻ ഫോട്ടോഗ്രാഫേഴ്സ് നമ്മുടെ അപ്പുവും എൻ്റെ അനിയനുമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് നല്ല ഭംഗിയുള്ള കുറേ ഗ്രൂപ്പ് ഫോട്ടോസ് കിട്ടി. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കഴിഞ്ഞ അവസാനത്തെ ഈ ഫോട്ടോയും കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കിയത് ഈ സ്ഥലത്തേക്ക് നമ്മൾ ഇറങ്ങാൻ പാടില്ലായിരുന്നു എന്നുള്ളത്. റോഡ് സൈഡിൽ നിന്നും ഫോട്ടോ എടുക്കുന്നതിൽ കൂടുതൽ ഇതിനകത്തേക്ക് ഇറങ്ങാനുള്ള പെർമിഷൻ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ ഞങ്ങൾ കുറച്ച് വൈകിപ്പോയി. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വേഗം എസ്കേപ്പ് ആയി. എസ്കേപ്പ് ആയതിന് ശേഷം കുറച്ച് ദൂരം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ മെയിൻ വ്യൂ പോയിൻ്റ് എത്തും. അപ്പോൾ നമ്മളുടെ മെയിൻ വ്യൂ പോയിൻറ്റിലത്തെ വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഭയങ്കര ഗ്രീനറി ആയിട്ട് നല്ല സീനിക് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. അപ്പം ഒരുപാട് ടൂറിസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ. അപ്പോൾ കൊറോണയുടെ ടൈമാണെങ്കിൽ കൂടിയും എല്ലാവർക്കും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മതി എന്നുള്ള ചിന്തയായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അവിടെ കുറച്ചുകൂടെ നേരത്തെ എത്തിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല ക്ലൈമറ്റ് ആയിരിക്കും. വെയിൽ ഉണ്ടെങ്കിൽ ഒരുപാട് ചൂടൊന്നും ഫീൽ ആവുന്നുണ്ടായിരുന്നില്ല കേട്ടോ നമ്മളിപ്പം. എന്തായാലും അവിടെ നിന്ന് നല്ല നൈസ് ഫോട്ടോസ് അഗൈൻ എടുത്തു. ഫോട്ടോ മിസ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ ട്രാവൽ ചെയ്ത് എത്തിയിട്ടുള്ളത് ഒരു ഫാം ലാൻഡ് ഉണ്ട് അവിടെ. കുറേയേറെ ആടുകളും കുറേ പ്രാവും എല്ലാം ഉള്ളത്. ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ കേട്ടിട്ടുള്ളത് ഇവിടെ ആടിൻ്റെ മേലെ കയറിയിരിക്കുന്ന ഒരു കുരങ്ങൻ്റെ കഥയാണ്. പക്ഷേ ഞാനതൊന്നും കണ്ടില്ല കേട്ടോ അവിടെ പോയപ്പം. എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ പ്ലേസാണ്. ഈ ഫാം ലാൻഡിലകത്തേക്ക് കയറണമെങ്കിൽ നമ്മളൊരു 10 rupees ഒരു ടിക്കറ്റ് എടുക്കണം ഒരാൾക്ക്. നിങ്ങൾക്ക് കണ്ടോ താടിയുള്ള ആടിനെ കണ്ടില്ലേ? അപ്പം എനിക്ക് ഇത്തിരി നല്ല പേടിയുള്ളതുകൊണ്ട് ഞാനിത് സ്റ്റെപ്പിൻ്റെ മേലെ കയറി നിന്നിട്ടാണ് വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പറയത്തക്കതായ ഒന്നും കാണാൻ അതിനകത്ത് ഇല്ലെങ്കിൽ കൂടെയും കുറച്ച് നേരമൊക്കെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു അതിനകത്ത്. അയ്യോ അത് കഴിക്കാം. മഴ ചതിച്ചു ഞങ്ങളെ ഫാം ഹൗസിൽ നിന്ന്.
അപ്പോൾ നമ്മൾ ഫാമിൽ നിന്ന് പുറത്തിറങ്ങി, ഫാമിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും കണ്ടില്ലെങ്കിൽ കൂടിയും പുറത്ത് വന്ന് കാർ പാർക്ക് ചെയ്ത സ്ഥലത്ത് വന്ന് നോക്കുമ്പോൾ ഉണ്ട് അവിടെ ഒരു മ്ലാവ് നിൽക്കുന്നു. അപ്പം മ്ലാവിന് എന്താ ഈ ആൾത്താമസമുള്ള സ്ഥലത്ത് പണിയെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് മ്ലാവിനെ ഇങ്ങനെ കാണുന്നത്. ഞങ്ങൾ ഇത്രയും പേര് നിന്നിട്ടും സുഖമായിട്ട് പുല്ല് കഴിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടോ മ്ലാവ്? എന്നാലും ഞാൻ അത്രയും അടുത്തു നിന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ മഴയുള്ളതുകൊണ്ട് തൊട്ടടുത്ത് തന്നെ ഗ്രീൻലാൻഡിൻ്റെ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പം നമ്മൾ അവിടേക്ക് നടന്നു പോകാനുള്ള പ്ലാന് മാറ്റി വണ്ടിയിൽ പോകാൻ തീരുമാനിച്ചു, നല്ല മഴയുള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഗ്രീൻലാൻഡ് റെസ്റ്റോറൻറ്റിൽ കാണാം. നെല്ലിയാമ്പതിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഗ്രീൻലാൻഡിൻ്റെ ഈ ഒരു റെസ്റ്റോറൻ്റ് ആയിരിക്കും കുറച്ച് ഡീസൻ്റ് ആയിട്ടുള്ള, കുറച്ച് നല്ല പ്ലേസ് ഭക്ഷണം കഴിക്കാനായിട്ട്. എല്ലാ വെറൈറ്റി ഫുഡ്സും ഉണ്ട്, പക്ഷേ കൊറോണ ആയതുകൊണ്ട് തന്നെ ഇപ്പം എല്ലാ വെറൈറ്റിയൊന്നും അവൈലബിൾ അല്ല. പ്രയോറായിട്ട് വിളിച്ച് തലേദിവസം തന്നെ വിളിച്ചറിയിക്കുകയാണെങ്കിൽ അവരത് ചെയ്തു വയ്ക്കും. എന്നാലും ഇന്ന് നമ്മൾ എന്തൊക്കെയുണ്ട് എന്നുള്ളത് ഉള്ളിൽ പോയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ട് നമ്മളവിടെ ഇരിക്കാൻ സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പം അവിടെ ഒരു സ്ലൈഡിങ് ഡോറ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തേക്കുള്ള വ്യൂ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ളൊരു ലോണുണ്ട്. എനിക്ക് തോന്നുന്നു മഴ ഇല്ലാത്തപ്പോഴാണെങ്കിൽ അവിടെ ടേബിളൊക്കെ ഉണ്ട്, അവിടെ പോയി നമുക്ക് കഴിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇതിപ്പം മഴയൊക്കെ ഉള്ളതുകൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് ടേബിൾ ഫ്രീ അല്ല, ടേബിളിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടേബിള് റെഡിയായി, ഫുഡ് റെഡിയായി എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വിളിച്ചു. നമ്മൾ റൈസ് അല്ലെങ്കിൽ ബിരിയാണി എന്നൊരു ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ബിരിയാണിയിലേക്കാണ് ചൂസ് ചെയ്തത്. 4 ബിരിയാണിയായി വാങ്ങിച്ചുള്ളൂ, അത് നമുക്ക് ഷെയർ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ചിക്കൻ ഫ്രൈയും ബീഫ് ഫ്രൈയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജ് ഫുഡോ, ഭയങ്കര വാവ് എന്ന് പറയാൻ മാത്രം അടിപൊളി അല്ലെങ്കിലും മോശം പറയാത്ത ഫുഡ്. അപ്പോൾ സാനിറ്റൈസ് ഒക്കെ ചെയ്തിട്ട് ഫുഡൊക്കെ എല്ലാവരും കഴിച്ചു തുടങ്ങി. ഫുഡിൻ്റെ കോസ്റ്റ് എന്ന് വെച്ചാൽ 1300 ലെവലിലേക്കൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഫുഡിന്. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളത് കഴിഞ്ഞതിന് ശേഷം ഈ ഗ്രീൻലാൻഡിൻ്റെ പ്രോപ്പർട്ടിയിൽ തന്നെ നോർമൽ കുറേ കോട്ടേജസ് ഉണ്ട്, അതിൽ തന്നെ സ്പെഷ്യൽ കോട്ടേജസ് ഉള്ളതായിട്ട് അറിഞ്ഞു. അവിടേക്ക് പോവാണ്. ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം അറിയാത്തതുകൊണ്ട് അവർ എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾക്ക് കോട്ടേജ് കാണാൻ പറ്റുന്നുണ്ടാവും. കാണാനൊക്കെ നൈസായിട്ടുണ്ട് കോട്ടേജ്. മുളകളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് അതിൻ്റെ വാൾസ് ചെയ്തിരിക്കുന്നവർ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് സംഭവം. അപ്പം ഈ കോട്ടേജസ് നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ട് വരികയാണെങ്കിൽ അങ്ങ് ബുക്ക് ചെയ്തിട്ട് വന്നാൽ മതി. 5000 ആണ് കേട്ടോ ബഡ്ജറ്റ് വരുന്നത് ഒരു കോട്ടേജിന്, 5000 വെച്ചിട്ട്. അപ്പം ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അത് പ്രയോർ ബുക്കിംഗ് വേണം, കാരണം ഇപ്പം ഞങ്ങൾ വരുമ്പോൾ തന്നെ ഇവിടെ രണ്ടവിടെയും ബുക്ക്ഡ് ആണ്. അപ്പം ഞങ്ങൾ താമസിക്കാനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചുപോയി. അപ്പോൾ നമ്മൾ നേരെ വ്യൂ പോയിന്റിലേക്ക് പോവാണ്. പോപ്സ് ഗ്രൂപ്പിൻ്റെ ആ ഒരു എൻട്രി ഒക്കെ കഴിഞ്ഞ് ഉള്ളിലോട്ട് പോയി കാർ പാർക്കിംഗ് ഏരിയയിൽ പോയി. കാർ പാർക്കിംഗ് ചാർജ് ഒരു 20 രൂപ അവർ വാങ്ങുന്നുണ്ട്. എന്തായാലും അവിടെ എത്തിയപ്പോഴാണ് ഇതാ ഈ ഒരു കൂട്ടുകാരനെ കണ്ടത്. എന്തായാലും നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പഴം അമ്മ പ്രത്യേകം പറഞ്ഞാണ് പോണ വഴിക്ക് കുരങ്ങിന് കാണുകയാണെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതൊക്കെ എടുത്ത് കൊടുത്തു. അപ്പോൾ കുറച്ച് ദൂരം അവിടെ നിന്ന് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സീതാർകുണ്ട് വ്യൂ പോയിന്റിലെത്തും. നല്ല തിരക്കുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ക്ലൈമറ്റ് ഒരു ആവറേജ് ക്ലൈമറ്റ് ആയിരുന്നു. ബിക്കോസ് എനിക്ക് തോന്നുന്നു സ്റ്റേ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ലേറ്റ് ആയിട്ട് വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ആ ക്ലൈമറ്റ് എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു. എങ്കിലും മോശം ഉണ്ടായിരുന്നില്ല, അങ്ങനെ പോയി കുഴപ്പമില്ലാത്ത രീതിയിൽ. പിന്നെ അവിടുത്തെ ഒരു ട്രേഡ് മാർക്കായിട്ടുള്ള ഈ മരം നിങ്ങൾ എല്ലാ ഗൂഗിളിൽ നോക്കുമ്പോഴും കണ്ടിട്ടുണ്ടാവും. സംഭവം അത് നെല്ലിക്കയുടെ മരമായിരുന്നു എന്നുള്ളത് ഞാൻ അവിടെ പോയപ്പോഴാട്ടോ മനസ്സിലാക്കിയത്.
ഞങ്ങൾ അവിടെ ഒരുപാട് നേരം നിന്നില്ല. അവിടെ നിന്ന് തിരിച്ചു തിരിച്ചു വരുന്ന വഴിക്ക് കണ്ടിരുന്ന തേയില തോട്ടത്തിലേക്ക് ഒരു വോക്കാവാം എന്ന് കരുതി. അപ്പം അപ്പോഴത്തേക്കും തന്നെ നല്ല ക്ലൈമറ്റ് ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ക്ലൈമറ്റൊക്കെ എൻജോയ് ചെയ്ത് ഞങ്ങളൊരു നൈസ് വോക്ക്, അതിനിടയിൽ നല്ല ഫോട്ടോസ്. പിന്നെ എന്താ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4:35 ഒക്കെ ആയി തുടങ്ങിയപ്പം പയ്യെ കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. നല്ല തണുപ്പായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ പച്ചപ്പൊക്കെ കാണുന്നതൊക്കെ ഇല്ലാണ്ടായി കേട്ടോ. ഫുൾ വൈറ്റ് മാത്രമായി മാറിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ റോഡ് സൈഡിൽ ചുമ്മാ ഇങ്ങനെ നിർത്തി അവിടുത്തെ ക്ലൈമറ്റൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് നിൽക്കുമായിരുന്നു. എല്ലാവർക്കും കൊടമഞ്ഞില്ലോ ഹോ എന്ന പാട്ട് പാടാനുള്ളൊരു എന്തോ ആയിരുന്നു. എല്ലാവരും അത് തന്നെയായിരുന്നു അവസ്ഥ. പോകുന്ന ബൈക്കിൽ പോകുന്ന ചേട്ടന്മാരടക്കമുള്ള എല്ലാവരും. അപ്പം എല്ലാവരും കൂടി അടിച്ചു പൊളിച്ചു അങ്ങനെ ഒരു ദിവസം റിലാക്സ്ഡ് മോഡലായിട്ടുണ്ട്. അപ്പം എല്ലാവരും തിരിച്ച് വീട്ടിലെത്തി, അവരവരുടെ വീട്ടിലേക്ക് തിരിച്ച് ട്രാവൽ ചെയ്ത് പോവാണ്. അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോയ സ്ഥലങ്ങളൊക്കെ ഏകദേശം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുമില്ല വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ദിസ് ഇസ് യുവർ ആര്യ ഷെയ്ൻ, യുവർ ക്രേസി ഡോക്ടർ. ബൈ ബൈ.